എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് വാട്സപ്പ് കോൾ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ടെലിഗ്രാമിലൊക്കെ ആണെങ്കിൽ അതിൽ ഓപ്ഷൻ ഉണ്ടാവും, ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നാൽ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു എന്തെങ്കിലുമൊക്കെ വർക്കിൻ്റെ സമയത്തായിരിക്കും നമ്മൾ ആരെങ്കിലുമൊക്കെ കോള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എല്ലാ കോളും നമുക്കത് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിലെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ആ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആപ്പിൻ്റെ എല്ലാ പെർമിഷനും ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾക്ക് ഇൻകമിങ് കോള് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഈ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതിൻ്റെ പെർമിഷൻ ഒന്ന് എനേബിൾ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് എനേബിൾ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ബാക്കോട്ട് വരിക. ഇവിടെ ഈ സർവീസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയിട്ട് വരും. നമ്മളെല്ലാ പെർമിഷനും ഇതിൽ ഓപ്പൺ ആക്കി കൊടുക്കാനുണ്ട്. അതെല്ലാം നിങ്ങൾ ഓപ്പൺ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഇൻകമിങ് വോയിസ് കോൾ പറഞ്ഞൊരു ഓപ്ഷൻ കാണാം താഴെയായിട്ട്. അത് നമ്മളൊന്ന് എനേബിൾ ആക്കി കൊടുക്കുക. ഓൾറെഡി അത് എനേബിൾ ആയിരിക്കും, എന്നാലും നമ്മൾ എനേബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. താഴെയായിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കോള് ഏത് രീതിയിൽ നമുക്ക് കാണണം എന്നാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ കോള് കാണുന്ന രീതി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് കോൾ മൊബൈൽ, കോൾ ഹോം, അങ്ങനെ പല രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഡിസേബിൾഡ് ദ കോൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമ്മളത് കൊടുക്കുക. ഓൾറെഡി അതിൽ അത് തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അത് തന്നെയാണോ ഒന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ബാക്കോട്ട് വരാം. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വേറൊരു ഫോണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ജസ്റ്റ് വാട്സപ്പ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോൾ കൊടുത്തിട്ടുണ്ട്, ഇതുണ്ടോ. അപ്പോൾ ഇൻകമിങ് കോൾ പറഞ്ഞിട്ട് വരുന്നുണ്ട്, പക്ഷെ അപ്പോൾ തന്നെ സ്പോട്ടിന് അത് കട്ട് ആവുന്നുമുണ്ട്. നമുക്കതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. ഇനി ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ട്രൈ ചെയ്തേക്കാം. നമ്മളിത് എത്ര പ്രാവശ്യം ട്രൈ ചെയ്താലും നമുക്ക് ഇൻകമിങ് കോള് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. ഞാൻ ഒന്ന് കോള് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി വേറെ ഫോണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേ മാത്രമേ വരുള്ളൂ കോളിംഗ് പറഞ്ഞിട്ട്. അപ്പോൾ അത് കട്ട് ആവുന്നുണ്ട്. ഇനി നമുക്ക് കോള് വന്നത് വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ കോളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കണ്ടു ഇവിടെ 7 പ്രാവശ്യം ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആര് വിളിച്ചാലും ഇതേപോലെ തന്നെ കോള് ഓഫാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പോയിട്ട് ഈ കോള് വേണമെങ്കിൽ ഇത് ഓണാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം, നിങ്ങളുടെ നാട്ടിലത്തെ ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരമാവട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.